സ്ത്രീയക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദനഹാ പെരുന്നാളിന് ശേഷം രണ്ടാം ഞായർ പ്രധാന വായനാഭാഗം വിശുദ്ധ യോഹന്നാൻ ഒന്നാം അധ്യായം 43 മുതൽ 51 വരെ. കഴിഞ്ഞ ആഴ്ചയിലെ ചിന്ത 4 മുക്കുവന്മാരെ വിളിക്കുന്നതാണ്. എന്നാൽ ഇന്ന് വിദ്യാസമ്പന്നരായ രണ്ടുപേരെ ശിഷ്യഗണത്തിൽ ചേർക്കുന്നതിനെ കുറിച്ചാണ്. പീലിപ്പോസിനെ കർത്താവ് നേരിട്ട് വിളിക്കുന്നു. അതേസമയം പീലിപ്പോസ് നഥാനിയലിനെ, അതായത് ബർത്തലുമ്മായെ, കർത്താവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. പീലിപ്പോസ് പലപ്പോഴും ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കുന്നുണ്ട്. നഥാനിയലിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. യവനരെ കർത്താവിന് പരിചയപ്പെടുത്തിക്കൊടുക്കുന്നു നാം കാണുന്നുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിൽ തനിക്ക് ലഭിച്ച വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു പാലമായി തീരുന്നു പീലിപ്പോസ്. ഇത് നമുക്ക് ഒരു പാഠമായിരിക്കണം. യഥാർത്ഥ ക്രിസ്ത്യാനി തനിക്ക് ലഭിച്ച ക്രിസ്തീയ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ബാധ്യസ്ഥതാണെന്നത് ഇന്നത്തെ ഒന്നാമത്തെ ചിന്ത. ചിന്ത രണ്ട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഒരു മുൻമിതിക്കാരനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് നഥാനിയേൽ. പഴയ നിയമത്തിൽ നസ്രയത്ത് ഒരു അപ്രസക്തമായ സ്ഥലമാണ്. എന്നാൽ തൻ്റെ മുൻവിധിയിൽ തൂങ്ങി നിൽക്കാതെ സത്യം എന്തെന്ന് പരീക്ഷിച്ച് നോക്കുവാൻ തന്നെ അയാൾ സന്നദ്ധനായി. അതാണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും നഥാനിയേലിൻ്റെ ജീവിത വിജയവും നമുക്ക് ഒരു പാഠവുമായിരിക്കേണ്ടതാണ്. അപ്രസക്തമായതിനെയും താണതിനെയും ആരും അന്വേഷിക്കാനില്ലാത്തതിനെയും ഒന്നാം സ്ഥാനത്തെത്തിക്കുകയായിരുന്നു കർത്താവിൻ്റെ അവതാരത്തിൻ്റെ ഒരു ലക്ഷ്യം. 3, കാപട്യമില്ലായ്മയെയും നമ്മുടെ കർത്താവ് സ്നേഹിച്ചു, ഏറ്റവുമധികം ശ്ലാഘിച്ചു. അത്തിച്ചൂട്ടിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞതിനെ 2-3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 1, അത്തി ചുവട്ടിലിരുന്നാണ് റാബിമാർ വചനം ധ്യാനിച്ചിരുന്നത്, പഠിച്ചിരുന്നത്, പഠിപ്പിച്ചിരുന്നത്. പീലിപ്പോസ് വിളിക്കുമ്പോൾ നഥാനിയേൽ ധ്യാനം നിരതനായിരുന്നു എന്ന് വേണ്ടേ കരുതുക. പീലിപ്പോസിൻ്റെ സ്വഭാവവൈശിഷ്ട്യവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. നേരെ പോകുന്നത് പീലിപ്പോസിനോട് താൻ അനുഭവിച്ച പാഠം പറഞ്ഞു കൊടുക്കുവാനാണ്, തനിക്ക് ലഭിച്ച ഉപനിധി പകർന്നു നൽകാനാണ്. അത്തിച്ചുവട്ടിൽ നഥാനിയേൽ വായിച്ചു കൊണ്ടിരുന്നതോ പീലിപ്പോസിനോട് ചർച്ച ചെയ്തിരുന്നതുമായ വിഷയം കർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നു. സ്വർഗത്തിലേക്ക് എത്തുന്ന ഗോവേണി, അന്തരീന്ദ്രിയങ്ങളെ അറിയുന്ന കർത്താവിനെ ഇവിടെ നമുക്ക് ദർശിക്കാം. 3, ശിശുവധക്കാലത്ത് അമ്മ നഥാനിയേലിനെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അത്തിച്ചുവട്ടിലായിരുന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. ചിന്ത 4, ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവത്തിൽ കൂടെ പല പശ്ചാത്തലവും പല ആത്മീയ പാഠങ്ങളും നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നുണ്ട്. 1, അവിടുന്ന് വിളിക്കുന്നത് പല രീതിയിലാണ്. 2, സ്വഭാവവും ഒരേ പശ്ചാത്തലവും ഉള്ളവരെയല്ല അവിടുന്ന് വിളിക്കുന്നത്. 3, അവിടുന്ന് തനിക്കുള്ളവരെ അറിയുന്നു. അവർ എപ്രകാരമുള്ളവരായി തീരണമെന്ന് അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. 4, പൂർണ്ണ സമർപ്പണത്തോടും വിശ്വാസത്തോടും അനുഗമിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ആയതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രിയേ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.